ബിസിനസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽക്കടവ് കൊടുങ്ങല്ലൂർ. തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ സായാഹ്ന ധർണ 145-ാം ദിവസം പിന്നിട്ടു. തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ സായാഹ്ന ധർണയുടെ 145-ാം ദിവസം മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രശാന്ത് ഈഴവൻ ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയെ അകറ്റി നിർത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേന്ദ്രമായാലും സംസ്ഥാനമായാലും സർക്കാരുകളായി മാറി മാറി വരുന്ന സർക്കാരുകളായാലും ആശയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇടപെടുന്ന ഒരു കാഴ്ച കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും അവരുടെ ഇടപെടലുകളെ അങ്ങനെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവരുടെ ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് അവരുടെ ജനജീവിതം ദുസ്സഹമാക്കാൻ എന്തൊക്കെ തരത്തിൽ ഇടപെടാൻ സാധിക്കുമോ അത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ടാണ് ഈ സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന വിചിത്രമായ കാഴ്ചയ്ക്കാണ് നമ്മൾ കാഴ്ചക്കാരാകുന്നത്. ഇവിടുത്തെ പാവപ്പെട്ടവർ, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, ഇവിടുത്തെ കൂലിപ്പണിക്കാർ, ഇവിടുത്തെ കച്ചവടക്കാർ, ഇവിടുത്തെ മധ്യവർഗ ജനത അവർക്ക് യാതൊരു വില കൽപ്പിക്കാതെയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ നാടിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്ന ഈ തീരദേശയുടെ അലൈൻമെൻറ്റ് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തടത്ത് പോലെ ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ അവർ മുന്നോട്ട് വരുന്നു എന്നുള്ള ചോദ്യം ജനങ്ങളെല്ലാവരും ഉയർത്തേണ്ട ഒരു കാലമാണ്. ഇവിടെ നടക്കുന്നത് മനുഷ്യാവകാശ ധംസനമാണ്. കച്ചവടക്കാരും തൊഴിലാളികളും സാധാരണ ജനങ്ങളുമാണ് ഈ അശാസ്ത്രീയ അലൈൻമെന്റിലൂടെ പ്രയാസപ്പെടാൻ പോകുന്നത്. അന്യായമായി കയ്യേറുന്ന വഖഫ് സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ബില്ലിന്റെ മോഡലുകളാണ്. വടക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജ് ഇവിടെയും കൊണ്ടുവരും. ഭരണകൂട ഭീകരതയാണിത്. ത്യാഗങ്ങളില്ലാതെ പോരാട്ടമില്ല, പോരാട്ടമില്ലാതെ നേട്ടങ്ങളില്ല. വികസനം ജനങ്ങൾക്ക് വേണ്ടിയാവണം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് കേന്ദ്രമായാലും കേരളമായാലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. 4 കിലോമീറ്റർ അപ്പുറത്ത് വിശാലമായ ഹൈവേ വരുമ്പോൾ മറ്റൊരു ഹൈവേ ആർക്ക് വേണ്ടിയാണ്? ആദാനിമാരുടെ താല്പര്യമാണിത്. ഏതൊരു സാമാന്യ ബുദ്ധിയുള്ളവർക്കും ബോധ്യമാകും ഈ അലൈൻമെന്റ് അശാസ്ത്രീയമാണ്, അന്യായമാണ്, അനീതിയാണ്. വിജയം വരെയും ഈ സമരത്തോടൊപ്പം ഉണ്ടാകും, പ്രശാന്ത് പറഞ്ഞു. അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ സംസാരിച്ചു. എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു. സിദ്ധാർത്ഥൻ, സലാഹുദ്ദീൻ, മണി, ഷാഹിദ, അബ്ദുൾ സലാം, ഹംസ, ഷൗക്കത്ത് എന്നിവർ നേതൃത്വം നൽകി.